السلام عليكم ورحمة الله وبركاته، كيف أنتم يا طلبة؟ نحن في دراسة عن النحو العربي في الفصول السابقة، وقد درسنا عن إعراب المثنى وإعراب الجمع المذكر السالم، وهنا اليوم نحن ندرس عن أنواع الخبر. أنواع الخبر من النحو الميسر للصغار والكبار في شرح قواعد النحو والتدريب عليها. ما هي الجملة الاسمية؟ خبر ده إنغلا ريانغلي نملا آدي إندا ريانم جملة اسمية ريانا لو جملة اسمية نينغلا بديشة دهانا إندا أنا جملة اسمية إندا ورنالة جملة اسمية إندا ورنالة إندا إيريكم نينغلا بديشة دهانا هذا نسيرش نورت نوكو إندا إيريكم جملة اسمية هذا جملة اسمية إندا جملة تتكون من المبتدأ والخبري അപ്പോൾ മുബ്തദഉം ഖബറും ഉള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ ജുംല ഇസ്മിയ എന്ന് പറയുന്നത്. അതായത് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അത് ഇസ്മായിരിക്കും, പിന്നെ അതിൻ്റെ പ്രെഡിക്കേറ്റ് ഉണ്ടാവും, അതിന് ആ ഖബർ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് അത് എന്താവാം, ഇസ്മാവാം, അല്ലെങ്കിൽ ഇസ്മും അതിൻ്റെ ഖബറും മുബ്തദഉം ഖബറും കൂടിയ ജുംല ആവാം, അതല്ലെങ്കിൽ എന്തുണ്ടാവാം, അതിൻ്റെ ഫേലും ഫായലും കൂടിയ ജുംലയും ഉണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ജുംല ഇസ്മിയ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊരിക്കൽ കൂടെ ഓർക്കുകയാണ്. അസ്സമാഉ സാഫിയത്തുൻ, ഇപ്പൊ ഇതൊരു ജുംല ഇസ്മിയാണ്. അസ്സമാഉ സാഫിയത്തുൻ, അസ്സമാഉ സാഫിയത്തുൻ എന്നുള്ളതിൽ അസ്സമാഉ എന്നുള്ളത് എന്താണ്, അതാണ് മുബ്തദഉ. സാഫിയത്തുൻ എന്നുള്ളത് ഖബറുമാണ് അല്ലെ. സമാഉ എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ടാണ് സാഫിയത്തുൻ എന്നുള്ളത് മുഅന്നസ് ആയി വന്നത്. അപ്പൊ അസ്സമാഉ ആകാശം, അത് മുഅന്നസാണ്, അത് മുബ്തദ ആണ്. സാഫിയത്തുൻ എന്നത് തെളിഞ്ഞതാണ്, ആകാശം തെളിഞ്ഞതാണ്. സാഫിയത്തുൻ അതാണ് അതിന്റെ ഖബർ. അപ്പൊ സമാഇനെ കുറിച്ച് വിവരം അറിയിച്ചു തന്നതാണ് ഖബർ എന്ന് പറയുന്നത്. അതൊരു കെലിമത്താണ് അല്ലെ. സാഫിയത്തുൻ എന്നുള്ളത് ഒരു കെലിമത്താണ്, അത് മുഫ്രദായിട്ട് വന്നു എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം, അന്നൂറു സാത്യുൻ, അന്നൂറു പ്രകാശം, സാത്യുൻ തിളങ്ങുന്നതാണ്. അപ്പോൾ സാത്യുൻ വെട്ടിത്തിളങ്ങുന്ന എന്നൊക്കെ പ്രകാശം, വെട്ടിത്തിളങ്ങുന്ന പ്രകാശം എന്നൊക്കെ പറയാം. അപ്പൊ അന്നൂറു എന്നത് ഇവിടുത്തെ മുബ്തദഉം സാത്യുൻ എന്നുള്ളത് ഖബറുമാണ് അല്ലെ. സാത്യുൻ എന്ന് പറയുന്നത് നൂറ് മുദക്കർ ആയതുകൊണ്ട് സാത്യുൻ മുദക്കറാണ്. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയതാണ്. അപ്പൊ ഈ ജുംല ഇസ്മിയാണ് അന്നൂറു സാത്യുൻ എന്നുള്ളത്. ഇനി അടുത്തൊരു ഉദാഹരണമുണ്ട്, അൽ മാഉ അദിബുൻ, അദ്ബുൻ വെള്ളം നല്ല ശുദ്ധമാണ്, അല്ലെങ്കിൽ മാധുര്യമുള്ളതാണ്, കുടിക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ അർത്ഥം പറയാം. അൽ മാഉ അദ്ബുൻ വെള്ളം ശുദ്ധമാണ്. അപ്പൊ ജുംല ഇസ്മിയ എന്താണെന്ന് നമുക്കറിയാം. ഇതില് മുബ്തദഉ ഉണ്ടാവും, ഖബർ ഉണ്ടാവും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ചർച്ച എന്താണ്, അൻവാഉൽ ഖബറാണ്. മുബ്തദഇന്റെ ഇനങ്ങളല്ല, ഖബറിന്റെ ഇനങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ പറയാം. മാ നൗഉൽ ഖബർ, എന്താണ് പിന്നെ ഖബറിന്റെ അടയാളം, എന്താണ് ഇനങ്ങൾ. മാ ഈ അൻവാഉൽ ഖബർ, ഖബറിന്റെ ഇനങ്ങൾ എന്താണ്. ഇവിടെ സാഫിയത്തുൻ, സാത്യുൻ, അദ്ബുൻ എന്നൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ ഒരു മുബ്തദഇന്റെ ഒരു ഇനമാണ്. ഇതിനെ നമ്മൾ മുബ്തദഇന്റെ മുഫ്റദ് എന്ന് പറയാം. എന്താ മുഫ്റദ് പറഞ്ഞാല്, മുഫ്റദ് പറഞ്ഞാല് ഏകവചനമായിട്ട്, ഏകവചനമായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. അതായത് ഏക പദമല്ലേ ഉള്ളൂ സാഫിയത്തുൻ, അതിന്റെ കൂടെ വേറൊരു സെന്റൻസ് ഇല്ലല്ലോ. അതുപോലെ ഒന്നിലധികം ഒന്നിലധികം കെലിമത്തുകളില്ല, ഒറ്റ കെലിമത്ത് കൊണ്ടാണ് അവിടെ എന്താണ് ഖബർ വന്നിട്ടുള്ളത്. എന്നാൽ അടുത്തൊരു ഇത് നുലാഹിദുൽ അംസലത്തിൽ ആത്തിയ താഴെ പറയുന്ന ഈ സെന്റൻസുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അൽ ജവ്വു മുഅ്തദിലുൻ, അന്തരീക്ഷം വളരെ സ്റ്റെബിൾ ആണ്. സ്റ്റെബിൾ ആണ് പറഞ്ഞാല് സന്തുലിതമാണ്. അപ്പൊ അന്തരീക്ഷം സന്തുലിതമാണ്, ഓവർ ചൂടില്ല, ഓവർ തണുപ്പില്ല. അപ്പൊ അൽ ജവ്വു എന്നുള്ളത് ഇവിടുത്തെ മുബ്തദഉ, അതാണ് സബ്ജക്ട്. മുഅ്തദിലുൻ എന്നത് ഇവിടുത്തെ ഖബറുമാണ്, അതാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ്. അപ്പൊ ഈ മുഴുത്തതിൽ എങ്ങനെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഖബർ എന്താ എന്ന് നോക്കിയ മുഫ്രദാണ്. എന്താ മുഫ്രദ് പറഞ്ഞാല് അത് ജുംല ആയിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ അതില് പിന്നെ രണ്ട് കെലിമത്തുകൾ കൊണ്ട് വന്നിട്ടില്ല അല്ലേ. അപ്പൊ ജുംല ആയിട്ട് വന്നിട്ടില്ല എന്നർത്ഥം.
അതായത് ഫേലും ഫായിലും അതിനകത്തില്ല. ഒരൊറ്റ ഇസ്മാണ് മുഴുത്തതിലും എന്നുള്ളതൊരു ഇസ്മായിട്ടാണ് വന്നിട്ടുള്ളത്. അൽ ജവ്വും മുഴുത്തതിലും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയാം? ഖബർ മർഫുവാണ്. മുഴുത്തതിലും എന്നത് ഖബറാണ്, മർഫുവാണ്. മർഫുൻ ബിൽ ദമ്മത്തി മുഴുത്തതിലുൻ എന്നുള്ളത് ലുൻ എന്നുള്ളത് എന്താണ് റഫ് അല്ലേ. അപ്പൊ അൽ ഖബർ മർഫുവാണ്, ബിൽ ദമ്മത്താണ്, മുഫ്രദാണ്. ഇവിടുത്തെ മുഴുത്തതിലുൻ എന്നുള്ളത് മുഫ്രദാണ്. എന്താണ് മുഫ്രദ് എന്ന് മനസ്സിലായോ? മുഫ്രദ് എന്ന് പറഞ്ഞാൽ ജുംല അല്ലാതെ വന്നത്, ജുംലയോ ഷിബ്ഹ് ജുംലയോ അല്ലാതെ വന്നത് എന്നർത്ഥം. ഷിബ്ഹ് ജുംല എന്ന് പറഞ്ഞാൽ ഫേലും ഫായിൽ. ഷിബ്ഹ് ജുംല എന്ന് പറഞ്ഞാൽ ഒരു ജറിന്റെ ഹർഫ്, ജാറും മജ്റൂറും ജറിന്റെ ഹർഫും അതിന് ശേഷമുള്ള ഇസ്മും വരുന്നതിനാണ് പറയാം. അതല്ലെങ്കിലോ ലർഫ് സമാന് ലർഫ് മക്കാന്, നമ്മൾ നേരത്തെ പഠിച്ചു മഫൂലിൽ അജലി പഠിച്ചില്ലേ, അതാണ് ലർഫ് സമാന്. അതായത് ഒരു സമയത്തെ അറിയിക്കുന്നത് അല്ലെങ്കിൽ സ്ഥലത്തെ അറിയിക്കുന്ന പദങ്ങൾ വരിക. അപ്പൊ അത് നമുക്ക് ഉദാഹരണത്തിലൂടെ പഠിക്കാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് ഉള്ളത്? നമുക്ക് അടുത്തൊരു ഉദാഹരണം എന്താണ് നോക്കാം. അൽ ആമിലു നശീതുൻ, അൽ ആമിലു പ്രവർത്തിക്കുന്ന ആള് തൊഴിലാളി, നശീതുൻ ഉന്മേഷവാനാണ്. അൽ ആമിലു ഇവിടെ മുബത്തദ്, നശീതുൻ അതിന്റെ ഖബർ. ഇതും നേരത്തെ മുഴുത്തതിലു എന്ന് പറഞ്ഞ പോലെ എന്താണ് അതും ഇവിടുത്തെ നശീതുൻ എന്നതും ഇവിടുത്തെ മുഫ്രദാണ്, മുഫ്രദായിട്ടാണ് വന്നിട്ടുള്ളത്, അതായത് ജുംല വന്നിട്ടില്ല എന്നർത്ഥം. ഇത് ഖബറാണ്, മർഫുവാണ്, ബില്ലമ്മത്തി, ഇതിലും നമുക്ക് സംശയം ഇല്ല. നെക്സ്റ്റ് അൽ ആമിലാനി നഷീത്താനി, അൽ ആമിലാനി രണ്ട് തൊഴിലാളികൾ, നഷീത്താനി ഇവർ രണ്ട് തൊഴിലാളികളും എന്തന്നെയാണ്? രണ്ട് തൊഴിലാളികളും അവര് ഉന്മേഷവാന്മാരാണ്. ഇവിടെ നമ്മൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് മുഫ്രദാണോ മുസന്നയാണോ എന്നുള്ളത്. അത് ഖബർ മുഫ്രദാണ്, ആ ജുംല ആ കെലിമത്ത് എന്താണ് മുസന്നയാണ്. നഷീത്താനി എന്നുള്ളത് മുസന്നയാണ്, ദ്വിവചനമാണ്. പക്ഷെ ഖബർ മുഫ്രദാണ്. ഖബർ മുഫ്രദാണെന്ന് പറയാൻ കാരണം എന്താ? അത് ജുംലയല്ല, നഷീത്താനി എന്നുള്ളത് ഒരു ജുംല അല്ലല്ലോ, അതൊരു കെലിമത്ത് മാത്രല്ലേ ഉള്ളു വന്നിട്ടുള്ളത്. അപ്പൊ നഷീത്താനി എന്നുള്ളത് മുസന്നയാണ് കെലിമത്തില്, പക്ഷെ അത് ഖബർ മുഫ്രദാണ്. ഖബർ മുഫ്രദാന്ന് പറയാൻ കാരണം നഷീത്താനി എന്നുള്ളത് ഒറ്റൊരു കെലിമത്താണ്, അത് ജുംലയായിട്ടോ ഷിബ്ഹ് ജുംലയായിട്ടോ വന്നിട്ടില്ല, സെന്റൻസ് ആയിട്ടല്ല വന്നിട്ടുള്ളത് എന്നർത്ഥം. അപ്പൊ അതും ഖബറാണ്, മർഫുവാണ്. നഷീത്താനി എന്നുള്ളത് ഖബറാണ്, മർഫുവാണ് അല്ലെ. എങ്ങനെയാണ് അവിടുത്തെ റഫ്? അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ഇറാബുൽ മുസന്നയിൽ മുസന്നന്റെ ഇറാബ് അലിഫ് കൊണ്ടാണ് നമ്മൾ പഠിച്ചു. അപ്പൊ ഖബറുൻ മർഫുൻ ബിൽ അലിഫി, ഇവിടെ നമുക്ക് സംശയമൊന്നുമില്ല. നഷീത്താനി മുഫ്റദുൻ, അൽ ഖബർ ഖബറാണ്, മർഫുവാണ്, ബിൽ അലിഫി. Then, അൽ ആമിലൂന നഷീതൂന, അൽ ആമിലൂന തൊഴിലാളികൾ. നേരത്തെ നമ്മൾ തൊഴിലാളി രണ്ട് തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ഇവിടെ മൂന്നോ മൂന്നിലധികമോ തൊഴിലാളികൾ ഉണ്ടാവും. അപ്പൊ അൽ ആമിലൂന തൊഴിലാളികൾ, നഷീതൂന അവര് ഉന്മേഷവാന്മാരാണ്. ഇപ്പൊ ഇവിടെ നഷീതൂന എന്നുള്ളത് ജം ആണ്, സംഗതി അല്ലെ, ആ കെലിമത്ത് ജം ആണ്. പക്ഷെ അത് ഖബർ മുഫ്രദാണ്, നഷീതൂന എന്നുള്ളത് ഖബറാണല്ലോ. അൽ ആമിലൂനുള്ള മുബ്തദന്റെ ഖബറാണ് നഷീതൂന. ആ ഖബർ മുഫ്രദാണ്. എന്താ മുഫ്രദാന്ന് പറയാൻ കാരണം നേരത്തെ സൂചിപ്പിച്ചു, അതൊരു ജുംലയായിട്ടല്ല വന്നിട്ടുള്ളത്, ഒരു കെലിമത്തായി മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് മുഫ്രദാണ്. അൽ ആമിലൂന അത് മുബ്തദാണ്, നഷീതൂന എന്നുള്ള ഖബറാണ്. നഷീതൂന എന്നതിലേക്കാണ് നമ്മൾ നോക്കുന്നത്, മുഫ്രദാണ്. പിന്നെ അത് ഖബർ തന്നെയാണ്, മർഫുവാണ്. ഖബറിന് റഫ് ഉണ്ട്. ഇവിടെ എങ്ങനെ റഫ്? അതും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബ് നമ്മൾ പഠിച്ചു. വാവ് കൊണ്ടാണ് റഫ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നഷീതൂന എന്നത് വാവ് ഉള്ളത് കൊണ്ട് അവിടെ റഫ് വാവ് കൊണ്ടാണ്. ഇനി അടുത്തത് അൽ ആമിലാത്തു നഷീതാത്തുൻ, അൽ ആമിലാത്തു തൊഴിലാളി സ്ത്രീകൾ, തൊഴിലാളി സ്ത്രീകൾ, നഷീതാത്തുൻ അവരെന്താണ്? വളരെ ഉന്മേഷവാന്മാരാണ്. അപ്പൊ അൽ ആമിലാത്തു എന്നുള്ളത് ഇവിടെ മുസന്ന ആയതുകൊണ്ട്, മുസന്നല്ല ജമ്മു മുഅന്നസ് ആയതുകൊണ്ട് നഷീതാത്തുൻ ജമ്മു മുഅന്നസ് ആയി. അൽ ആമിലൂന എന്നുള്ളത് ജമ്മു മുദക്കർ ആയതുകൊണ്ട് നഷീതൂന ജമ്മു മുദക്കറായി. അൽ ആമിലാനി എന്നുള്ളത് ജമ്മു മുസന്ന ആയതുകൊണ്ട് നഷീതാനി എന്നുള്ളത് മുസന്നയായി. അൽ ആമിലു എന്നുള്ളത് മുഫ്രദ് ആയതുകൊണ്ട് നഷീതുൻ മുഫ്രദായി. അപ്പൊ ഇവിടെ അൽ ആമിലാത്തു നഷീതാത്തുൻ എന്നുള്ളടത്ത് അൽ ആമിലാത്തു എന്നുള്ളത് എന്താണ്? അൽ ആമിലാത്തു എന്നുള്ളത് മുഫ്രദും നഷീതാത്തു എന്നുള്ളത് ഖബറുമാണ്. അതും ഇവിടെ മുഫ്രദാണ്. ഖബർ മുഫ്രദ് എന്ന് നമുക്ക് പറയാം. കെലിമത്ത് മുഫ്രദല്ല, കെലിമത്ത് അവിടെ ജമ്മു മുഅന്നസ് ആണ്.
മുഫ്രദ് ആണ് എന്ത് ഖബറാണ് മുഫ്രദാണ് നഷീതാത്തുൻ എന്നുള്ളത് ആമിലാത്തു എന്നതിൻ്റെ ഖബറാണ് അത് മുഫ്രദായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ അത് ജുംല അല്ലാതെ ഒറ്റ പദമായിട്ട് വന്നു അപ്പൊ അതും എന്താണ് നഷീതാത്തുൻ എന്നത് ഖബർ മർഫു ആണ് മർഫുൻ ബിൽ ലൊമ്മത്തി നഷീതാത്തുൻ തുൻ തന്നെ ലൊമ്മുണ്ട് അപ്പൊ അത് ലൊമ്മ കൊണ്ടാണ് അവിടെ റഫ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് മുബ്തദഇന്റെ ഖബർ എന്തായി വരാം മുഫ്റദായിട്ട് വരാം അത് നമ്മൾ പഠിച്ചു അൽ ജവു മുഅ്തദിലുൻ അൽ ആമിലു നഷീതുൻ അൽ ആമിലാനി നഷീതാനി അൽ ആമിലൂന നഷീതുന അൽ ആമിലാത്തു നഷീതാത്തുൻ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചത് ഖബർ മുഫ്റദായിട്ട് വരാം എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് അല്ലാതെ ഒരു കലിമത്തായിട്ട് വരാം അപ്പൊ ഇവിടെ അൽ ഖബറുൽ മുഫ്റദു എന്താണ് ഖബർ മുഫ്റദ് പറഞ്ഞാല് ഹുവ മാ ലൈസ ജുംലതൻ വലാ ശിബ്ഹ ജുംലതിൻ അത് ജുംല ആയിരിക്കൂല ഖബർ ജുംല ആയിരിക്കൂല വലാ ശിബ്ഹ ജുംലതിൻ ഒരു സെമി സെന്റൻസും ആയിരിക്കൂല എന്ന് പറഞ്ഞാല് ലർഫോ അല്ലെങ്കിൽ ജാർ മജ്റൂറോ ആയിട്ടും വരില്ല എന്നർത്ഥം ശിബ്ഹ ജുംല പറഞ്ഞാല് ജാർ മജ്റൂർ അതായത് ജറിന്റെ അർഫും ശേഷമുള്ള ഇസ്മും അതാണ് ശിബ്ഹ ജുംല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ലർഫും അതിനുശേഷമുള്ള ഇസ്മും അങ്ങനെ വരുമ്പോഴും എന്താണ് ശിബ്ഹ ജുംല ആയിട്ട് വരും അപ്പൊ ഈ ഖബർ മുഫ്റദ് പറഞ്ഞാലോ ഒറ്റ കലിമത്തായിരിക്കും ഉപമാ ലൈസ ജുംലതൻ അത് ജുംല ആയിരിക്കൂല വലാ ശിബ്ഹ ജുംല ശിബ്ഹ ജുംലയും ആയിരിക്കൂല പിന്നെ പറഞ്ഞത് എന്താണ് വലാ മാനിയ തടസ്സമില്ല മിൻ അൻ യദുല്ല ഈ ഖബർ അറിയിക്കൽ അല മുസന്ന ഇപ്പൊ മുസന്ന ആയിട്ട് വരാം ഇപ്പൊ ഖബർ മുഫ്റദ് ആണെങ്കിലും അത് മുസന്ന ആയിട്ട് വരാം മുസന്ന ആയിട്ട് വരാ പറഞ്ഞാല് ദ്വിവചനമായിട്ട് വരാം ഇപ്പൊ ആമിലാനി നഷീത്വാനി അല്ലെങ്കിൽ ജം ആയിട്ട് വരാം ജം ആയിട്ട് വന്നല്ലോ നഷീതൂന നഷീതാത്തുൻ എന്നൊക്കെ ജം മുന്നസായിട്ടും ജം മുദക്കറായിട്ടൊക്കെ വന്നല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരാം പക്ഷെ ഖബർ മുഫ്റദ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹുവ മാ ലൈസ ജുംലതൻ വലാ ശിബ്ഹ ജുംല അത് ജുംല ആയിട്ട് വരില്ല അതായത് ജുംല ഫീലിയായിട്ടോ ജുംല ഇസ്മി ആയിട്ടോ ഒന്നും വരില്ല വലാ ശിബ്ഹ ജുംല ശിബ്ഹ ജുംല ആയിട്ടും വരില്ല അതായത് ജാറും മജ്റൂറും ആയിട്ടും വരില്ല അല്ലെങ്കിൽ ലർഫും അതിനുശേഷമുള്ള ഇസ്മുമായിട്ടും വരില്ല ഇതിനെ നമുക്ക് ഖബർ മുഫ്റദ് എന്ന് പഠിക്കാം ഇനി അടുത്തൊരു ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അൽ ഹദീഖത്തു സുവറുഹ മുർത്തഫിയത്തു ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് ഹദീഖത്ത് എന്നുള്ളതാണ് ഇവിടുത്തെ മുബത്തത് പക്ഷെ അതിന്റെ ഖബർ ഏതാ ഇപ്പൊ സുവറുഹ മുർത്തഫിയത്തു എന്നതാണ് ഇവിടുത്തെ ഖബർ അപ്പൊ ഇവിടെ സുവറുഹ മുർത്തഫിയത്തു ഇങ്ങനെ രണ്ടെണ്ണം വന്നിട്ടില്ലേ അത് രണ്ടെണ്ണം വന്നപ്പോ അതിന് നമ്മൾ മുഫ്റദ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതൊരു ജുംല ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാ ജുംല ആയിട്ട് വന്നിട്ടുള്ളത് അൽ ഖബറു ജുംലത്തുൻ ഇസ്മിയത്തുൻ എന്താ ജുംലയും ഇസ്മിയ എന്ന് പറയാൻ കാരണം അത് മുബത്തതും ഖബറും ഉണ്ട് അപ്പൊ സുവറ് എന്നുള്ളത് ഒരു മുബത്തത ആണ് മുർത്തഫിയത്തുൻ എന്നുള്ളത് സുവറിന്റെ ഖബറാണ് അപ്പൊ സുവറുഹ മുർത്തഫിയത്തു എന്നുള്ള ഈ രണ്ട് സെന്റൻസും കൂടി ജുംലയോ അത് ഹദീഖത്ത് എന്നതിന്റെ ഖബറുമാണ് കാര്യം മനസ്സിലായോ അൽ ഹദീഖത്തു എന്നുള്ളത് ഇവിടുത്തെ മുബത്തത് സുവറുഹ എന്ന് പറയുന്നത് മുബത്തത് സാനി അതായത് രണ്ടാമത്തെ മുബത്തത ആണ് മുർത്തഫിയത്തുൻ എന്നതാണ് ഇവിടുത്തെ ഖബർ ആരുടെ ഖബർ സുവറുഹ എന്നതിന്റെ മുബത്തതിന്റെ ഖബർ അതായത് രണ്ടാമത്തെ മുബത്തത ആയ സുവറുഹ എന്നതിന്റെ ഖബറാണ് മുർത്തഫിയത്തുൻ പിന്നെ ഇത് രണ്ടും കൂടി ജുംല ഉണ്ടാവും ഇതൊരു മുബത്തത് ഇതൊരു ഖബർ ഈ രണ്ടും കൂടിയ ജുംല ഇസ്മിയ ഈ ജുംല ഇസ്മിയാണ് ഹദീഖത്ത് എന്നുള്ള മുബത്തതിന്റെ ഖബർ അത് ഫി മഅല്ലി റഫിൻ ഇത് റഫിന്റെ അവസരത്തിലാണ് അതായത് ഈ ജുംല മഅല്ലി റഫിൻ കാരണം എന്താ ഖബറിന്റെ സ്ഥാനത്താണുള്ളത് ഖബറിന് റഫല്ലുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ ഹദീഖത്ത് എന്നുള്ളതിന്റെ ഖബറാണ് സുവറുഹ മുർത്തഫിയത്തുൻ എന്നുള്ളത് അപ്പൊ ഈ ജുംല ഒരു ഇഹ്റാബിന്റെ മഹല്ല് പറയും ഇന്ന സ്ഥലത്താണെന്ന് പറയും അതാണ് ഇവിടുത്തെ ഖബറിന്റെ റഫിന്റെ മഹല്ല് എന്ന് പറയാൻ കാരണം അതായത് ഖബറിന്റെ ഇഹ്റാബ് റഫായത് കൊണ്ടാണ് ഇനി അടുത്തൊരു കാര്യം അൽ ഖറിയത്തു ഗ്രാമം ഷവാരി ഉഹ അതിന്റെ റോഡുകൾ ഷവാരി ഉഹ അതിന്റെ റോഡുകൾ നദീഫത്തുൻ അത് വളരെ വൃത്തിയുള്ളതാണ് ഇപ്പൊ ഇവിടെയൊക്കെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്ക ഇപ്പൊ സുവറുഹ എന്നുള്ളതിൽ ഒരു ലമീർ ഉണ്ട് ഹ എന്നുള്ളത് ഈ ഹ എന്നുള്ളത് എവിടേക്കാ വന്നത് ഹദീഖത്തിലേക്കാണ് ഇത് മടങ്ങണത് അപ്പൊ നമ്മളെ എന്താ കാര്യം മനസ്സിലായത് ഒരു മുബത്തതവും അതിനുശേഷം അതിന്റെ ഖബർ ജുംല ഇസ്മിയ വരികയാണെങ്കിൽ അല്ലെ ജുംല ഫീലിയൊക്കെ വരികയാണെങ്കിൽ അതിലൊരു ലമീർ ഉണ്ടാവണം ആ ലമീർ എവിടേക്ക് മടങ്ങണം ഹദീഖത്തിലേക്ക് മടങ്ങണം അതായത് മുബത്തതയിലേക്ക് മടങ്ങണം
അതേ കാര്യം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അൽ ഖറിയത്തു എന്നുള്ളത് ഗ്രാമം, ഷവാരി ഉഹ ആ ഗ്രാമത്തിന്റെ റോഡുകൾ. അപ്പൊ ഗ്രാമത്തിന്റെ റോഡുകൾ എന്നേ ആയിട്ടുള്ളൂ, കറിയത്തിന്റെ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ അൽ ഖറിയത്തു ഗ്രാമം, ഷവാരി ഉഹ അതിന്റെ റോഡുകൾ, നദീഫത്തിൽ വൃത്തിയുള്ളതാണ്. അപ്പൊ ഇവിടെ എങ്ങനെ ഖബർ വന്നിട്ടുള്ളത്? ഖബർ ജുംല ഇസ്മിയാണ്, ജുംല ഇസ്മി ആയിട്ടാണ് ഖബർ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇവിടെ ഖബർ ജുംല ഇസ്മി വരാൻ കാരണം ഷവാരി എന്നുള്ളത് ഇവിടുത്തെ മുബത്തദ സാനിയാണ്. അപ്പൊ ഒന്നാമത്തെ മുബത്തദ ഏതാ? അൽ ഖറിയത്തു. രണ്ടാമത്തെ മുബത്തദ ഷവാരി ഉഹ. ഇനി ഈ ഷവാരി ഉഹ എന്നുള്ളതിന്റെ ഖബറാണ് നദീഫത്തുൻ. ഈ ഷവാരി ഉഹ നദീഫത്തു എന്നുള്ള ഈ രണ്ടും കൂടി ജുംല ഖറിയത്ത് എന്നതിന്റെ ഖബറുമാണ്. അപ്പൊ അൽ ഖബറു ജുംലത്തുൻ ഇസ്മിയത്തുൻ ഫി മഹല്ലി റഫ്ഇൻ, റഫിന്റെ അവസരത്തിലാണ്. കാരണം ഖബറിന്റെ സ്ഥാനത്താണ് ഇതുള്ളത്, ഖറിയത്തു എന്നുള്ളതിന്റെ ഖബറിന്റെ സ്ഥാനത്താണ് ഷവാരി ഉഹ നദീഫത്തുൻ എന്നുള്ളത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഫി മഹല്ലി റഫ്ഇൻ എന്ന് പറയും. ഇനി അടുത്തൊരു ഉദാഹരണം, അർറബിഉ. അർറബിഉ വസന്തം, ജൗവുഹു അതിന്റെ അന്തരീക്ഷം, മുഅ്തദലുൻ എന്താണ്, സന്തുലിതമാണ്, ചൂടോ തണുപ്പോ ഇല്ലാത്തതായിരിക്കും വസന്ത കാലഘട്ടം എന്നർത്ഥം. അപ്പൊ റബിയു എന്നുള്ളത് ഇവിടുത്തെ ഒരു മുബത്തദ ആണ്. ജൗവുഹു എന്നുള്ളത് രണ്ടാമത്തെ മുബത്തദ ആണ്. ഈ ഹു എന്നുള്ളത് എവിടേക്കാ മടങ്ങണത്? റബിയു എന്നുള്ളതാണ്. അപ്പൊ ഹു എന്ന് വരാൻ കാരണം എന്താ? റബിയു മുസക്കർ ആയതുകൊണ്ട്, റബിയു മുസക്കർ ആയതുകൊണ്ട് ഹു എന്നുള്ള ലമീർ ആണ് വന്നത്. മുഅ്തദിലുൻ എന്നത് ജൗവുഹു എന്നുള്ളതിന്റെ ഖബറാണ്. ജൗവുഹു എന്നുള്ളതിന്റെ ഖബറാണ്, ജൗവുഹു എന്നുള്ള മുബത്തദയിന്റെ ഖബറാണ് മുഅ്തദിലുൻ എന്നുള്ളത്. അപ്പൊ എന്തൊക്കെ മനസ്സിലായി? അപ്പൊ ഈ മുബത്തദവും ഈ ഖബറും കൂടിയ ജുംല റബിഉ എന്ന മുബത്തദയിന്റെ ഖബറാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, അൽ ഖബറു ജുംലത്തുൻ ഇസ്മിയ. ഇവിടെയും ഖബർ ജുംല ഇസ്മിയാണ്. ഫി മഹല്ലി റഫിൻ, അത് റഫിന്റെ അവസരത്തിലാണ്. അപ്പൊ എന്തായി? യക്കൂനുൽ ഖബറു ഖബർ ആവാം, യക്കൂനുൽ ഖബറു ഖബർ ആവാം ജുംലത്തൻ ഇസ്മിയ, ജുംല ഇസ്മിയയും ആവാം. വലാ ബുദ്ധ, പക്ഷെ നിർബന്ധമാണ്, അൻ തഷ്തമില, ഈ ജുംലത്തുൽ ഇസ്മിയയിൽ ഉണ്ടായിരിക്കണം, അതിൽ ഉൾക്കൊള്ളണം, അലാ ലമീരിൻ ഒരു ലമീർ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഇതിലൊക്കെ ഒരു ലമീർ ഇല്ലേ, ഈ ജുംല ഇസ്മിയയിലൊക്കെ ഒരു ലമീർ കാണാൻ പറ്റും. എന്താണ് സുവറുഹ, ഇതിന്റെ മുബത്തദയിൽ ഒരു ലമീർ ഉണ്ട്, ഈ ലമീർ ഹദീഖത്തിലേക്ക് മടങ്ങുന്നു. ഷവാരി ഉഹ ഹൈഹ എന്നുള്ള ലമീർ ഖറിയത്തിലേക്ക് മടങ്ങുന്നു. ജൗവുഹു എന്നുള്ള ലമീർ എന്തെവിടേക്ക് മടങ്ങുന്നു? റബിയ എന്നതിലേക്ക് മടങ്ങുന്നു. അപ്പോ വലാ ബുദ്ധൻ തെഷ്തമില ജുംലത്തുൻ ഇസ്മിയ, ജുംലത്ത് ഇസ്മിയയിൽ, അതായത് ഖബറുൽ ജുംല, ജുംല അതായത് ജുംലത്തുൽ ഖബർ, അതായത് ഖബറിന്റെ ജുംല എന്തായിരിക്കണം? വലാ ബുദ്ധൻ തെഷ്തമില ഉൾക്കൊള്ളൽ നിർബന്ധമാണ്, അലാ ലമീരിൻ ഒരു ലമീറിൽ ഉണ്ടായിരിക്കണം. യഊദു ആ ലമീർ മടങ്ങണം, അലൽ മുബത്തദയി ഒന്നാം മുബത്തദയിലേക്ക് മടങ്ങണം. കണ്ടോ, ഒന്നാം മുബത്തദയിലേക്ക് മടങ്ങി. ഹ എന്നുള്ളത് ഒന്നാമത്തെ മുബത്തദ ഹദീഖത്തിലേക്ക് മടങ്ങി, ഷവാരി ഹ എന്നുള്ളത് ഖറിയത്തിലേക്ക് മടങ്ങി, ഹു എന്നുള്ളത് റബിയ എന്ന് പറയുന്ന മുബത്തദയിലേക്ക് മടങ്ങി. തന്നെയുമല്ല വയുതാബിഖുഹു, മുബത്തദയിനോട് യോജിച്ചു വരുന്ന ലമീർ, ഫിൻ നൗഇ അതിന്റെ ഇനത്തിൽ, അതായത് മുദക്കറാണ് മുദക്കർ, മുഅന്നസാണ് മുഅന്നസ്. ഇപ്പൊ ഹദീഖത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഹ എന്നുള്ള ലമീർ മുഅന്നസായി, ഖറിയത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഹ എന്നുള്ള ലമീർ മുഅന്നസായി, റബിയു എന്നുള്ളത് മുദക്കർ ആയതുകൊണ്ട് ഹു എന്നുള്ള ലമീറും മുദക്കറായി. വൽ അദദി എണ്ണത്തിലും, അപ്പൊ ഏകവചനാവുമ്പോ ഏകവചനം, ബഹുവചനാവുമ്പോ ബഹുവചനം എന്ന് പറയാം, അങ്ങനെ വരണം. വയുസമ്മാ ആദൽ ലമീറു, ഇങ്ങനെ മടങ്ങണ ഈ ലമീറുകൾക്ക് നമ്മൾ പറയാം റാബിതൻ, ഒരു ലിങ്ക് അല്ലെ, ഒരു കണക്ഷൻ, ഒരു ബന്ധം എന്നൊക്കെയാണ് നമ്മൾ പറയാം. അപ്പൊ ഈ ഒരു ജുംല ഹദീഖത്ത് എന്നുള്ളതും പിന്നെ സുവറുഹ മുർത്തഫിയത്തുൻ ഷവാരിഹ നദീഫത്തുൻ ജൗഹു മുഅ്തദിലുൻ, ഇതൊക്കെ ഓരോ ജുംലയാണല്ലോ. ഈ ജുംല നേരത്തെ പറഞ്ഞ മുബത്തദയിലേക്ക് ലിങ്ക് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന കണക്ടർ ആരാണ്? ഇവിടുത്തെ ഈ ലമീറാണ്. ഇപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്ന്, മുബത്തദയിന്റെ ഖബർ ജുംല ഇസ്മിയായിട്ട് വരാം. ഈ ജുംല ഇസ്മിയായി വരുമ്പോ അതിലൊരു മുബത്തദവും ഒരു ഖബറും ഉണ്ടാവുമല്ലോ ജുംല ഇസ്മി ആവുമ്പോ. അപ്പൊ ഈ മുബത്തദവും ഖബറും കൂടിയ ര ജുംലയില് അതിൽ നിന്ന് ഒരു ലമീർ എവിടേക്ക് മടങ്ങണം? ആദ്യത്തെ മുബത്തദയിലേക്ക് മടങ്ങണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ ആദ്യത്തെ മുബത്തദയിന്റെ ഖബറായിട്ട് ശേഷം വരുന്ന ജുംല വരികയുള്ളൂ.
അപ്പോൾ ആകത്തുക നമ്മൾ ഇത് മനസ്സിലാക്കുക, യകൂനുൽ ഖബറു ഖബർ ആവും, ജുംലത്തുൻ ഇസ്മിയ ജുംലത്തുൻ ഇസ്മിയ ആയിട്ടും വരാം. പക്ഷേ വലാ ബുദ്ധൻ തഷ്തമില, ഈ ജുംലത്തുൻ ഇസ്മിയയിൽ ഉണ്ടായിരിക്കണം അലാ ലമീരിന് ഒരു ലമീർ ഉണ്ടാവണം, യഊദു അലൽ മുബത്തദി അത് മുബത്തദയിലേക്ക് മടങ്ങണം, യുതാബിഖുഹു അതിനോട് യോജിച്ചു വരണം, മുബത്തദയിനോട് യോജിച്ചു വരണം ഈ ലമീർ, ഫിൻ നൗഇ മുദക്കറിലും ഫി തൈനീസി വതദ്കീരി മുദക്കറും മുഅന്നസിലും വൽ അദദി അതിന്റെ എണ്ണത്തിലും, വയുസമ്മ ഹാദ ലമീറു ഈ ലമീറിന് പറയുന്ന പേര് റാബിത്തൻ, അതിന് റാബിത്ത് എന്നാണ് പറയുക. ഇനി വേറെ കുറച്ച് ഉദാഹരണങ്ങളും കൂടെ നോക്കാം. അസ്സാഅത്തു തൻകുസുൽ അഅമാറ, അസ്സാഅത്തു സമയം, തൻകുസുൽ അഅമാറ ആയുസ്സിനെ കുറക്കുന്നു അല്ലെ, സമയം കഴിയുന്തോറും നമ്മുടെ ആയുസ് കുറയുന്നു എന്നാണല്ലോ. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത? അസ്സാഅത്തു എന്നുള്ളത് മുബത്തദ്, അതിൽ സംശയമല്ല. ഈ സെന്റൻസ് തുടങ്ങുന്നത് ഒരു ഇസ്മു കൊണ്ടാണ്, അതുകൊണ്ട് ഇസ്മു കൊണ്ട് തുടങ്ങിയാൽ അതിനെ നമ്മൾ മുബത്തദ് എന്ന് പറയും. പക്ഷെ തുടർന്നുള്ളത് നോക്കൂ, തൻകുസു എന്നുള്ളത് അല്ലേ, തൻകുസു എന്നുള്ള യങ്കുസു തൻകുസു, ഇതൊരു മുലാരിയ ഫീൽ അല്ലേ. മുലാരിയ ഫീല് എന്തായി വരില്ല, ജുംല ഇസ്മിയായിട്ട് വരും. ഫീലും ഫായിലും വരുമ്പോ അതെന്തായിരിക്കും, ജുംല ഇസ്മിയാണ്. അപ്പൊ തൻകുസു എന്നുള്ളത് ഒരു ഫീലാണ്, ഫീല് മുലാരിയാണ്, മർഫു ആണ്. അല്ലാഴ്മാറു അല്ലാഴ്മാറ എന്നുള്ളത് അല്ലെ, തുങ്കിസു ആ അൻകസ യുങ്കിസു തുങ്കിസു, ഇത് ചുരുക്കി കളയുന്നു. അല്ലാഴ്മാറ അഴമാറ എന്നുള്ളത് മഫൂലാണ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അൽ ഖബറു ഇവിടെയുള്ള ഖബറ് അതായത് അസ്സാഅത്തു എന്ന മുബത്തദയിന്റെ ഖബറ് തൻകുസുൽ അഅമാറ എന്ന ജുംല ഫീലിയാണ്. ഇതെങ്ങനെ ജുംല ഫീലി ആയത്, തൻകുസു എന്നുള്ളതിൽ നഖസ എന്നുള്ള മുലാരിയ നഖസ എന്നുള്ള ഫീലും അതിന്റെ ഫായിലാണ് ഹിയ എന്നുള്ളതാണ് അല്ലെ, അസ്സാഅത്തു എന്നതിലേക്ക് മടങ്ങണത്, ഇത് മുഅന്നസ് ആയതുകൊണ്ട് ഇതിലേക്ക് താ ആണ് ഇവിടുത്തെ ലമീർ ഇങ്ങോട്ട് മടങ്ങണത്. അപ്പൊ തൻകുസു എന്ന ഈ ലമീർ ആണ്, ഹിയ എന്നുള്ള ലമീർ ആണ് ഇവിടുത്തെ എന്ത്, അല്ലെങ്കിൽ ഹുന്ന എന്ന് പറയാം. അപ്പോ ഹിയ എന്ന് പറഞ്ഞാൽ മതി, ഇവിടെ നമ്മൾ എന്താണ് സഅത്ത് എന്നുള്ളത്, സഅത്ത് സഅത്ത് എന്നുള്ളതിന് ലമീർ നമ്മൾ മുസന്ന മുഅന്നസ് ആക്കി എടുത്താൽ മതി. അപ്പോ ഹിയ അല്ലെങ്കിൽ ഹുന്ന രണ്ടും ലമീർ കൊടുക്കാം. ഈ ലമീർ ആണ് ഇവിടുത്തെ ഫായില്, അല്ല അഴമാറ എന്നുള്ളതോ മഫൂൽ ബിഹി മൻസൂബാണ്. അപ്പൊ ഫീലും ഉണ്ട്, ഫായിലും ഉണ്ട്, മഫൂലും ഉണ്ട്. ഇങ്ങനെ വരുന്നതിനെ നമ്മൾ ജുംല ഫീലിയ എന്നാണ് പറയാം. അപ്പൊ അൽ ഖബറു ജുംലത്തുൻ ഫീലിയത്തുൻ, ഇവിടുത്തെ ഖബറ് ജുംലത്തുൻ ഫീലിയാണ്. ഫി മഹല്ലി റഫിൻ, റഫിന്റെ സാഹചര്യത്തിലാണുള്ളത്, കാരണം ഇത് മുബത്തദവും ഇത് ഖബറും ആയതുകൊണ്ട് ഖബറിന്റെ സ്ഥാനത്ത് വന്നു എന്നുള്ളത് കൊണ്ട് അത് എന്തിന്റെ ഭാഗത്താണ്, റഫിന്റെ അവസരത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഖബർ ജുംല ഫീലിയാവുക എന്ന് പറയണത്, ഫീലും വരിക, ഒരു മുബത്തദ് പറഞ്ഞു, മുബത്തദിന്റെ ശേഷം ഖബർ എന്തിലൂടെ വരിക, ഒരു ഫീലും അതിന്റെ ഫായിലും വരിക, ചിലപ്പോൾ മഫൂലും വരും. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കൂ. അൽ ആക്കിലു ബുദ്ധിമാൻ യുഹാസിബു, അവൻ എന്ത് ചെയ്യുന്നു, സ്വയം ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നു, വിചാരണ ചെയ്യുന്നു, നഫ്സഹു സ്വന്തത്തെ. അപ്പോ യുഹാസിബു എന്നുള്ളതിൽ ഇവിടെ ഒരു ലമീർ ഇല്ല, യായിലൊരു ലമീർ ഉണ്ട്. എന്താണ് ലമീർ, ഇവിടെ മറഞ്ഞ ലമീർ ഉണ്ട്, ഹുവ എന്നുള്ളതാണ്. അപ്പൊ ആക്കിലേക്ക്, ആക്കിലാണ് ബുദ്ധിമാൻ അല്ലെ, ബുദ്ധിമാൻ എന്നുള്ളത് ഇവിടുത്തെ മുബത്തദാണ്. ഈ മുബത്തദയിലേക്ക് ഇവിടുന്ന് ഒരു ലമീർ ഇങ്ങോട്ട് മടങ്ങണ്ട്, രണ്ടിടത്തും കാണാം. യുഹാസിബു എന്നുള്ളതിൽ ഒരു ഹുവ എന്നുള്ള ലമീറും ഇങ്ങോട്ട് മടങ്ങണ്ട്, നഫ്സുഹു എന്നുള്ളതിൽ ഹു എന്നുള്ള ലമീറും ആക്കിലേക്ക് മടങ്ങണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ റബിത്ത്, ആ റാബിത്ത് എന്ന് പറയുന്ന ലിങ്ക് എന്ന് പറയുന്നത്. ഈ യുഹാസിബു നഫ്സഹു എന്നുള്ളടത്ത് ഫീലുണ്ട്, ഫായിലുണ്ട്, മഫൂലും ഉണ്ട്. ഇത് മൂന്നും കൂടിയ ജുംലയെ നമ്മൾ ആക്കില് എന്നതിന്റെ ഖബറായിട്ട് പറയും. അതാണ് ഇവിടെ പറയുന്നത്, അൽ ഖബറു ഇവിടുത്തെ ഖബർ ജുംലത്തുൻ ഫീലിയ ജുംല ഫീലിയാണ്. ഫി മഹല്ലി റഫിൻ, ഇത് റഫിന്റെ അവസരത്തിലാണ്. എന്താ കാര്യം, ഈ മുബത്തദയിന്റെ മുബത്തദയിന്റെ ഖബറിന്റെ സ്ഥാനത്ത്, ആക്കിൽ എന്ന മുബത്തദയിന്റെ ഖബറിന്റെ സ്ഥാനത്താണ് യുഹാസിബു നഫ്സഹു എന്നുള്ള ജുംല വന്നത്. അതുകൊണ്ട് ജുംല ഫീലിയാണ്. ജുംല ഫീലി എന്ന് പറയാൻ കാരണം ഇതിൽ ഫീലും ഉണ്ട്, ഫായിലും ഉണ്ട്, പിന്നെ മഫൂലും ഉണ്ട്. നേരത്തെ ജുംല ഇസ്മിയ എന്ന് പറയാൻ കാരണം എന്താ, ഇങ്ങനെ മുബത്തദയിന് ശേഷം വന്ന ജുംല അത് മുബത്തദും ഖബറും ആയി വന്നതുകൊണ്ട് ജുംല ഇസ്മിയ വന്നു. ഇവിടെയോ, ഇവിടെ ഫീലും ഫായിലും മഫൂലും വന്നതുകൊണ്ട് നമ്മൾ അതിനെ ജുംല ഫീലിയ എന്ന് പറയുന്നു. ഇനി അടുത്തത് അൽ ഇൽമു, ഇൽമ വിജ്ഞാനം, യുൻഫിഉ സാഹിബഹു അല്ലെ, അവന്റെ ഈ ആർക്കാണ് വിജ്ഞാനം ഉള്ളത്,
ആ വിജ്ഞാനത്തിന്റെ ഉടമസ്ഥന് അത് ഉപകാരം ചെയ്യും. അപ്പൊ എൻഫാവു അത് ഉപകാരം ചെയ്യും. സാഹിബഹു എന്താണ്? ഇപ്പൊ എൻഫാവു എന്നുള്ളത് ഫീലുണ്ട് ഫായിലുണ്ട്. ഫായിലാരാ? ഹുവ എന്നുള്ളതാണ്. ഈ ഹുവ എടുക്കാൻ അടങ്ങണത് ലമീർ ഇൽമിലേക്കാണ്. ഹുവ എന്നുള്ള ലമീർ അവൻ അല്ലെങ്കിൽ അത്, അത് ലമീർ ഹുവ എന്നുള്ളത് ഇൽമിലേക്കാണ് അടങ്ങണത്. അപ്പൊ ഈ എൻഫാവു ഹുവ എന്നുള്ള ഫേലും ഫായിലും പിന്നെ സാഹിബഹു എന്ന് പറയുന്ന മഫൂലും ഈ ഫേലും ഫായിലും മഫൂലും കൂടി കൂടിയ ജുംലയെ നമുക്ക് എന്ത് പറയാം? ഖബറ് എന്ന് പറയാം. ആരുടെ ഖബറ്? അൽ ഇൽമു എന്നതിന്റെ ഖബറ്. അപ്പൊ ഇവിടെ അൽ ഖബറു ജുംലത്തുൻ ഫീലിയത്തുൻ ഫി മഹല്ലി റഫിൻ. അപ്പൊ ആകെ തുക പറിച്ചത് ഇപ്പൊ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. ഫീലി എന്താണ്? ഒരു മുബത്തദയിന്റെ ഖബറ് മുഫ്രദായിട്ട് വരാം, ഏകപദമായിട്ട് വരാം, അല്ലെങ്കിലോ ഒരു സെന്റൻസ് ആയിട്ടും വരാം. ആ സെന്റൻസ് വേറൊരു മുബത്തദവും ഖബറും കൂടി ഉണ്ടാവാം, അതിന് ജുംല ഇസ്മി ആയിട്ട് വരാം. അല്ലെങ്കിൽ ഒരു ഫീലും ഫായിലും മഫൂലൊക്കെ ആയിട്ട് വരാം, അത് ജുംല ഫീലി ആയിട്ടും വരാം എന്നാണ് പറഞ്ഞത്. പക്ഷെ വേറെ കാര്യം കൂടെ സൂചിപ്പിച്ചു, അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? ജുംല ആയിട്ട് വരുമ്പോ, അതായത് ജുംല ഇസ്മിയായോ ജുംല ഫീലി ആയിട്ട് വരുമ്പോ എന്തായിരിക്കണം? അതിലൊരു ലമീർ ഉണ്ടായിരിക്കണം. ആ ലമീർ എവിടേക്ക് മടങ്ങണം? മുമ്പുള്ള മുബത്തദയിലേക്ക് മടങ്ങണം. അതിന് നമ്മൾ റാബിത്ത് എന്ന് പറയും. അപ്പൊ വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു. യക്കൂനുൽ ഖബറു, ഖബർ ആവാം ജുംലത്തൻ മുഹൈലിയത്തൻ, ജുംല ഫീലിയയും ആകാം. പല ബുദ്ധ, പക്ഷെ നിർബന്ധമാണ്, അൻ തഷ്തമില, ഈ ജുംല ഫീലിയ ഉൾക്കൊള്ളണം. അലാ ലമീരിൻ, ഒരു ലമീർ ഉണ്ടായിരിക്കണം. യഊദു അലിൽ മുബ്തദഇ, ഒന്നാമത്തെ മുബ്തദയിലേക്ക് മടങ്ങുന്ന ലമീർ ഉണ്ടായിരിക്കണം. ഓ യുതാബിഖു, ആ ലമീർ യോജിച്ചു വരണം മുബ്തദയിനോട് യോജിച്ചു വരണം. ഫിന്നൗഇ, അതിന്റെ തദ്കീർ തഗ്നീസിൽ, അതായത് മുഅന്നസാണോ മുദക്കറാണോ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന കാര്യത്തിൽ. വൽ അദദി, അതിന്റെ എണ്ണത്തിലും എന്ത് ചെയ്യണം? അത് യോജിച്ചു വരണം. വൈ യുസമ്മ ഹാദ ലമീറു, ഈ ലമീറിന് പറയുന്ന പേര് റാബിത്തൻ, റാബിത്ത് എന്നാണ്. അപ്പൊ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അടുത്തൊരു സൂചനയും കൂടെ പോകാം, അടുത്തൊരു ഉദാഹരണം കൂടെ സൂചിപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഒന്ന്, അസ്സലാമത്തു, അസ്സലാമത്തു രക്ഷ, ഫിൽ ഇസ്തിഖാമത്തി, ചൊവ്വായി നിൽക്കുന്നതിലാണ്, അതായത് സ്റ്റഡിയായി ശരിയായ രീതിയിൽ നിലകൊള്ളുന്നതിലാണ് സലാമത്ത് രക്ഷയുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കാര്യത്തിൽ സ്ഥിരമായി നിൽക്കുന്നതാണ് രക്ഷക്ക് നല്ലത് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ എന്താ ഇപ്പൊ അവസ്ഥ? അസ്സലാമത്തു എന്നുള്ള മുബത്തദാണ്, അതിൽ സംശയമല്ല. പക്ഷെ ഫിൽ ഇസ്തിഖാമത്തി എന്നുള്ളതിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. അസ്സലാമത്തു എന്നതിന്റെ ഖബറാണ് ഫിൽ ഇസ്തിഖാമത്തി. ഈ ഫിൽ ഇസ്തിഖാമത്തിൽ എന്തൊക്കെയാ ഉള്ളത്? ഒന്ന് ഫാ ഉണ്ട്, ഫീ ഉണ്ട്. ഫീ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നു ഹർഫ് ജറാണ് പഠിച്ചു. അപ്പൊ ഹർഫ് ജറു വന്നാൽ പിന്നെ അതിന്റെ ശേഷം വരുന്ന ഇസ്മ എന്തായിരിക്കും? മജ്റൂർ ആയിരിക്കും. അപ്പൊ ഇവിടെ ജാറും മജ്റൂറും കൂടിയുള്ള ഷിബ്ഹ് ജുംല എന്ന് പറയും. അൽ ഖബറു, ഇവിടുത്തെ ഖബറ് ഷിബ്ഹ് ജുംല, ഷിബ്ഹ് ജുംലയാണ്. എന്താണ് ഈ ഷിബ്ഹ് ജുംല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ അവിടെ ജാറും മജ്റൂറും ഉണ്ടാവും. ഇവിടെ ജാറും മജ്റൂറും ആണുള്ളത്. ജാറ് ഇവിടെ ഫീ എന്നുള്ളതും അൽ ഇസ്തിഖാമ എന്നുള്ളത് ഇവിടുത്തെ മജ്റൂറുമാണ്. അത് ഈ ജാറും മജ്റൂറും കൂടിയിട്ടുള്ള ഈ ഷിബ്ഹ് ജുംല, ഇതൊരു ജുംല അല്ല, ഫുള്ളായിട്ടൊരു ജുംല അല്ല. ഫുള്ളായിട്ടൊരു ജുംല ആവണമെങ്കിൽ അത് എന്തായിരിക്കണം? ഒരു അർത്ഥം കംപ്ലീറ്റ് നൽകുന്നതായിരിക്കണം. ഇതൊരു ഫുള്ളായിട്ട് അർത്ഥം തരുന്നില്ലല്ലോ. ഫിൽ ഇസ്തിഖാമത്തി എന്നത് പൂർത്തർത്ഥം വരുന്നില്ലല്ലോ. അസ്സലാമത്തു ഫിൽ ഇസ്തിഖാമത്തി എന്ന് പറയുമ്പോഴാണ് പൂർണ്ണാർത്ഥം വരുന്നത്. അപ്പൊ ഈ ഫിൽ ഇസ്തിഖാമത്തി എന്നുള്ളത് ഇവിടുത്തെ ഒരു ഹർഫു ജറും അതിന്റെ മജ്റൂറും ആയതുകൊണ്ട് അതിന് ഷിബ്ഹ് ജുംല എന്നാണ് നമ്മൾ പറയുക. ഇത് ഫി മഹല്ലി റഫിൻ, റഫിന്റെ അവസരത്തിലാണ് ആ കാര്യം. ഈ സലാമത്ത് എന്ന മുബത്തദഇന്റെ ഖബറിന്റെ സ്ഥാനത്താണ് ഫിൽ ഇസ്തിഖാമ എന്ന് വന്നിട്ടുള്ളത്. ഇനി അടുത്തത്, അൽ ഇസ്സു, പ്രതാപം, തഹ്ത ലില്ലി സൈഫി, വാളിന്റെ നിഴലിന് കീഴെയാണ്. തഹ്ത, താഴെ, നമ്മൾ പറഞ്ഞില്ലേ തഹ്ത, ഫൗക, അമാമ, വറാഅ, ഖൽഫ, യമീന്, ഷിമാല് എന്നൊക്കെ പഠിച്ചു കണ്ട് ലർഫ് മക്കാന് നമ്മൾ പഠിച്ചു. അപ്പൊ ലർഫ് മക്കാന് താഴെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ പ്രതാപം വാളിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ അതൊരു കാഴ്ചപ്പാടാണ്. എന്താണ് പ്രതാപം ഉള്ള ഒരു വാള് കൊണ്ട്, വാള് ആയുധത്തിലൂടെയാണ് പ്രതാപം നിലനിൽക്കുക എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ആവശ്യമില്ല, അതൊരു സ്റ്റേറ്റ്മെന്റിന് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇസു പ്രതാപം തഹത ലില്ലി സൈഫി, വാളിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കുക? അതിന്റെ ആശയം അങ്ങനെ എടുക്കേണ്ടതില്ല, ആശയം അത്ര ശരിയൊന്നുമല്ല. കാരണം പ്രതാപം വാളുകൊണ്ട് അല്ലാതെ തന്നെയാണ് ഇവിടെ വലിയ പണ്ഡിതന്മാരൊക്കെ പ്രതാപം ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ ഇസു ഇസ് പ്രതാപം തഹ്ത താഴെയാണ് ലില്ല് ലില്ല് പറഞ്ഞാല് നിഴല് അസൈഫി വാളിന്റെ അപ്പൊ വാളിന്റെ നിഴലിന് കീഴെയാണ് പ്രതാപം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസു എന്നുള്ള മുബുദ്ധതവും തഹ്ത ലില്ലി സൈഫി എന്നുള്ളത് ഇവിടെ തഹ്ത ലില്ലി എന്നതാണ് ഇവിടുത്തെ മുബുദ്ധ ഖബർ അപ്പൊ ഇവിടെ എന്തായി ഇവിടെ ലർഫ് മക്കാനാണ് അല്ലെ അൽ ഖബറു ഷിബ്ഹു ജുംല ഇവിടെയും ഷിബ്ഹു ജുംലയാണ് ബി ലർഫിൻ ലർഫാണ് ഇവിടെ വന്നത് ഏത് തരം ലർഫാണ് ലർഫ് മക്കാനാണ് തഹ്ത എന്ന് പറഞ്ഞ താഴെ ഒരു സ്ഥലമാണല്ലോ സൂചിപ്പിക്കുന്നത് അപ്പോ അൽ ഇസു തഹ്ത ലില്ലി സൈഫി അൽ ഖബറു ഇവിടെ ഖബറാണ് ഇവിടെ ഷിബ്ഹു ജുംലയാണ് ബി ലർഫിൻ ലർഫ് മക്കാനു കൊണ്ടാണ് വന്നത് ഫി മഹല്ലി റഫിൻ റഫിന്റെ അവസരത്തിലാണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് അൽ ഹക്കു സത്യം ഫൗക്കൽ കുവ അത് ശക്തിക്ക് മുകളിലാണ് അതായത് ശക്തിയല്ല ജയിക്കുക സത്യമാണ് ജയിക്കുക അപ്പൊ ശക്തിക്കും മുകളിലാണ് സത്യം അപ്പൊ അൽ ഹക്കു ഹക്ക് എന്നുള്ള മുബത്തത് അതിന്റെ ഖബർ ഏതാ ഫൗക്കൽ കുവ ശക്തിക്ക് മുകളിൽ അപ്പൊ ഈ ഫൗക്ക എന്നുള്ളത് ലർഫ് മക്കാനും അൽ കുവ എന്നുള്ളത് അതിന്റെ ലർഫ് മക്കാന്റെ താലൂക്കും ആയിട്ടുള്ളതാണ് ഫൗക്ക എന്നുള്ളത് ലർഫും അതിന്റെ പിന്നെ മുലാഫിലേഹി ആയിട്ട് വന്നിട്ടുള്ളതാണ് എന്ത് അൽ കുവത്തി ഫൗക്കൽ കുവത്തി അപ്പൊ ഈ ഫൗക്കൽ കുവത്തി എന്നുള്ളതാണ് ഇവിടുത്തെ ഖബർ അത് ഷിബ്ഹു ജുംലയാണ് അൽ ഖബറു ഷിബ്ഹു ജുംല ബി ലർഫി മക്കാനിൻ ഫി മഹല്ലി റഫിൻ റഫിന്റെ അവസരത്തിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ എന്താവാം കദിയക്കൂനുൽ ഖബറു ഷിബ്ഹു ജുംലത്തിൻ ഇവിടെ ഖബർ ഷിബ്ഹു ജുംല ആയിട്ടും വരാം ഇപ്പൊ ഇവിടെ നമ്മൾ മൂന്ന് ഇനങ്ങളാണ് അൻവാവിൽ ഖബറിൽ പഠിച്ചത് എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് മുഫ്രദായിട്ട് വരാം മുഫ്രദായിട്ട് വരുന്നത് നമ്മൾ ഉദാഹരണം പഠിച്ചു അൽ മാഉ സാഫിയത്തുൻ അൽ ജവു മുഅ്തദിലുൻ അൽ ആമിലാനി നശീതാനി എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇനി അടുത്തൊരു ഉദാഹരണത്തിൽ നമ്മൾ പഠിച്ചത് ജുംല ഫീൽ ജുംല ഇസ്മി ആയിട്ടും ഖബർ വരാം അല്ലെ അൽ ഹദീഖത്തു സിവാറുഹ മുർത്തഫിയത്തുൻ അപ്പൊ സിവാറുഹ മുർത്തഫിയത്തുൻ എന്നതാണ് ഇവിടുത്തെ ഖബർ അത് ജുംല ഇസ്മിയാണ് കാര്യം എന്താണ് അതിനകത്തൊരു ജുംല ഫീൽ ജുംല ഇസ്മി എന്ന് പറയാൻ കാരണം അതിനകത്തൊരു മുബുദ്ധതവും അതിനകത്തൊരു ഖബറും ഉണ്ടായത് കൊണ്ടാണ് പിന്നെ പറഞ്ഞത് യക്കൂൻ ഖബറു ജുംല ഫീലിയത്തൻ ജുംല ഫീലി ആയിട്ടും വരാം എന്ന് നമ്മൾ പറഞ്ഞു ജുംല ഫീലിയായി വരുമ്പോൾ അതിൽ ഫീൽ ഉണ്ടാവും ഫായിൽ ഉണ്ടാവും പിന്നെ പറഞ്ഞൊരു കാര്യം ഷിബ്ഹു ജുംല ആയിട്ട് വരാം ഷിബ്ഹു ജുംല തന്നെ രണ്ട് രൂപത്തിൽ പറഞ്ഞു ഒന്നുകിൽ ജാറും മജ്റൂറും ആയിട്ട് വരാം അല്ലെങ്കിലോ ലർഫായിട്ടും വരാം അപ്പൊ ഇത് ഒരിക്കൽ കൂടെ നമുക്ക് ആ കവായതകളെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞ തിയറികള് ഒന്നാമത്തെ തിയറി അത് യക്കൂനു ഖബറുൽ മുബ്തദ ഈ മുബ്തദന്റെ ഖബർ ആവാം എന്താവാം മുഫ്രദൻ ഒന്നുകിൽ മുഫ്രദായിട്ട് വരാം ഏകവചന ഏകപദമായിട്ട് വരാം ഔ ജുംലത്തൻ ഇസ്മി ഫേലിയത്തൻ അല്ലെങ്കിൽ ജുംല ഫേലി ആയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അതിൽ ഫേലും ഫായലും ഉണ്ടാവാം ഔ ജുംലത്തൻ ഇസ്മിയത്തൻ അല്ലെങ്കിൽ ഖബർ ജുംല ഇസ്മി ആയിട്ട് തന്നെ വരാം മുബ്തദ തന്നെ ഒരു ജുംല ഇസ്മിയുടെ ഭാഗമാണല്ലോ പക്ഷെ ഒരു മുബ്തദ പറഞ്ഞ് അതിന്റെ ഖബർ പറയുമ്പോൾ ഒരു ജുംല ഇസ്മി വരാം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു മുബ്തദവും അതിന്റെ ഖബറും വരാം അതാണ് ജുംല ഇസ്മി ആയിട്ട് വരാം എന്ന് പറഞ്ഞത് ഔ ഷിബ്ഹു ജുംലത്തിൻ അല്ലെങ്കിൽ ഷിബ്ഹു ജുംലയായി വരാം എന്താ ഷിബ്ഹു ജുംല ആയിട്ട് വരിക പറഞ്ഞാല് അത് ജാറും മജ്റൂറും ആയിട്ട് വരാം അല്ലെങ്കിൽ ലർഫായിട്ടും വരാം യുഷ്തറത്തു ഫിൽ ഖബറിൽ ജുംല ജുംല ആയിട്ടുള്ള പിന്നെ ഖബറിൽ നിർബന്ധമാണ് എന്താ ഷർത്താണ് ഖബർ അൽ ജുംല ജുംല ഇസ്മി ആവട്ടെ ജുംല ഫീലി ആവട്ടെ അപ്പൊ യുഷ്തറത്തു ഫിൽ ഖബർ അൽ ജുംല ജുംല ആയിട്ടുള്ള ഖബറിൽ നിർബന്ധമാണ് അൽ ഇസ്മിയൻ അൽ ഫിലിയ ഫീലി ആവട്ടെ ഇസ്മി ആവട്ടെ അൻ യഷ്തമില ഈ ഖബർ ഉൾക്കൊള്ളണം അല ലമീരിൻ ഒരു ലമീർ യഹൂദു അലിൽ മുബ്തദയി മുബ്തദയിലേക്ക് മടങ്ങും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് അപ്പൊ മുബ്തദയിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ വരണം അല്ലെ അൽ ഹദീഖത്തു സിവാറുഹ അല്ലെങ്കിൽ അസ്സാഅത്തു തൻകുസു തുൻകിസു എന്നൊക്കെ നമ്മൾ പഠിച്ചു തന്നല്ല വയുതാബിഖുഹു ഫിൻ നൗഇ അതിന്റെ ഇനങ്ങളിൽ അത് യോജിച്ചു വരണം മുബ്തദ മുദക്കറാണ് മുദക്കർ മുഅന്നസാണ് മുഅന്നസായി വരണം വൽ അദദി അതിന്റെ എണ്ണത്തിലും അതായത് മുഫ്രദ ആവാം മുഫ്രദ അല്ലെങ്കിൽ മുസന്നി ആവാം അല്ലെങ്കിൽ ജമ്മാവാം ഏകവചനമാവാം ബഹുവചനമാവാം അല്ലെങ്കിൽ ദ്വിവചനമാവാം അല്ലെങ്കിൽ ബഹുവചനമായി വരാം അപ്പോ വയുസമ്മ ഹാദൽ ലമീറു ഈ ലമീറിന് നമ്മൾ പറയുന്ന പേര് റാബിത്തൻ റാബിത്ത് എന്നാണ് ഇതൊക്കെ നമ്മൾ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ് ഇനിയും ബുദ്ധി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിലേക്ക് ഒന്നും കൂടെ പിന്നാക്കം പോയിട്ട്
ആ കാര്യം കൂടെ മനസ്സിലാക്കുക. പിന്നെ അടുത്തൊരു കവാഴ്, അപ്പോ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. യക്കൂനു ഖബറുൽ മുബ്തദഇ മുഫ്രദൻ, അപ്പൊ ഇവിടെ അൻവാഉൽ ഖബർ ഏതാ നമ്മൾ പഠിക്കുകയാണ് ഇപ്പൊ ഇവിടെ. അപ്പൊ യക്കൂനു ഖബറുൽ മുബ്തദഇ മുഫ്രദൻ ഔ ജുംലത്തൻ ഫൈലിയ ഔ ജുംലത്തൻ ഇസ്മിയ ഔ ശുബ്ഹ ജുംല, അതാണ് ഇവിടെ അൻവാഉൽ ഖബറിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അൻവാഉൽ ഖബർ, അതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അൻവാഉൽ ഖബർ ഒന്ന് മുഫ്രദ്, മുഫ്രദായിട്ട് വരും. മുഫ്രദായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഒരു ഏക പദമായിട്ട് അവിടെ ജുംല ആയിട്ട്, എന്താ ജുംല ആയിട്ട് വരില്ല, ഏക പദമായിട്ട് മുഫ്രദ് വരാം, മുഫ്രദായിട്ട് മുബ്തദ ഖബർ വരാം. അൽ ജവ്വു മുഅ്തദിലുൻ, മുഅ്തദിലുൻ എന്നതിൽ ഇവിടുത്തെ മുഫ്രദാണ്. രണ്ടാമത്തത് എന്ത് വരാം, ജുംലയായി വരാം. ഈ ജുംല തന്നെ രണ്ട് ഐറ്റത്തിൽ വരാം. ഒന്ന് ജുംല ഇസ്മിയായിട്ട് വരാം. ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ അവിടെ മുബ്തദവും ഖബറും ഉണ്ടായിട്ടുള്ള ഒരു ജുംലയായിട്ട് വരാം. അല്ലെങ്കിലോ ജുംല ഫീലിയ ആയിട്ട് വരാം. ജുംല ഫീലിയ എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ടാകും, ഫേലും ഫായലും ഉണ്ടാവും, ചിലപ്പോൾ മഫൂലും ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഷിബ്ഹ് ജുംലയാണ്. ഷിബ്ഹ് ജുംലയിൽ ആരൊക്കെ ഉണ്ടാവണ, ഷിബ്ഹ് ജുംല രണ്ട് രീതിയിൽ തന്നെയാണ് വരിക. ഒന്ന് ജാറുൻ വ മജ്റൂറുൻ, ഒന്ന് ജാറും മജ്റൂറും ആയിട്ടും വരാം. ഔ ലർഫുൻ, അല്ലെങ്കിൽ ലർഫായിട്ട് വരാം. ലർഫ് മക്കാനായിട്ടോ അല്ലെങ്കിൽ ലർഫ് സമാനൊക്കെ ആയിട്ട് വരാം. ഇങ്ങനെ പറയുന്ന ഇത്തരം ഇനങ്ങളാണ് അൻവാഉൽ ഖബർ. അൻവാഉൽ ഖബർ ബേസിക്കലി മുഫ്രദ്, ജുംല, ഷിബ്ഹ് ജുംല. ജുംലയെ രണ്ടാക്കി തിരിക്കാം, ജുംല ഇസ്മിയ, ജുംല ഫീലിയ. ഷിബ്ഹ് ജുംലയെ രണ്ടാക്കി തിരിക്കാം, ജാറുൻ വ മജ്റൂറുൻ ഔ ലർഫുൻ. അപ്പൊ ഇതിലൂടെ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് അൻവാഉൽ ഖബറാണ്. ഇൻഷാല്ലാ നെക്സ്റ്റ് ഡേ ഇതിന്റെ കുറച്ചും കൂടെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.